എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ. പണ്ട് നമ്മൾ സ്കൂൾ കോളേജ് ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്തൊരു സാധനം, അതെ നമ്മുടെ പൊതിച്ചോറ്. ഇന്ന് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഇടയ്ക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ എന്തോ നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂറിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോവാം. അപ്പോൾ പൊതിച്ചോറെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ചമ്മന്തി അരയ്ക്കാനായിട്ട് നമ്മൾ തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുളി, പിന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നാലോ അഞ്ചോ കഷ്ണം ചെറിയ ഉള്ളി, രണ്ട് പച്ചമുളക്. ഈ ചെറിയ ഉള്ളി ഇടുന്തോറും ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. അത് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് മുളക് പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഞുറുക്കി ഇട്ട് കൊടുത്താലേ പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും. ഇനി പുളി ഇട്ട് കൊടുക്കാം. ചുമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം നമുക്ക്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചമ്മന്തി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഉപ്പും പുളിയൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം. അവസാനം എല്ലാം അരഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് അടിക്കുകയും ചെയ്യാമോ, അരയ്ക്കരുത്. കറിവേപ്പില അരഞ്ഞു പോയാലും നല്ല കയ്പായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഏതൊരു പൊതിച്ചോറിൻ്റെയും മെയിൻ സാധനമാണല്ലോ നമ്മുടെ ചമ്മന്തി. നല്ല കൈ കൊണ്ട് കുറച്ച് ഉരുട്ടിയെടുക്കണം, അതേപോലെ ആക്കി വെക്കണം. അപ്പോഴാണ് കുറച്ചൊരു ടേസ്റ്റ് വരിക. പിന്നെ ഇതിലും ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ അമ്മിയിൽ അരച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പം നമുക്ക് മിക്സി മാത്രമേ ഉള്ളതുകൊണ്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. നമ്മുടെ അടിപൊളി ചമ്മന്തി ഇതാ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നമുക്ക് പൊതിച്ചോറിനേക്ക് വേണ്ടിയുള്ള മീൻ വറുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ കൊഴിയാള മീനാണ്. ചെറിയ കൊഴിയാളയാണ് ഇത്. വറുക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. ഏത് മീനേക്കാളും നല്ല രുചിയായിരിക്കും ഇത് വറുത്താൽ. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും ചെറിയ കൊഴിയാള തന്നെ ആയിരിക്കണം കേട്ടോ വറുക്കേണ്ടത്. വലുതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതാണെങ്കിൽ വറുക്കാൻ ഏറ്റവും നല്ലത്. നമ്മുടെ പൊതിച്ചോറിന് വേണ്ട പ്രധാന രണ്ട് സാധനങ്ങളായ മീൻ വറുത്തതും ചമ്മന്തിയും നമ്മൾ തയ്യാറാക്കി. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്തായാലും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ പൊതിച്ചോറിനെ ഒഴിവാക്കാനാകാത്ത രണ്ട് ഘടകങ്ങളാണല്ലോ മീൻ വറുത്തതും ചമ്മന്തിയും. അത് രണ്ടും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത മെയിൻ സാധനം നമ്മുടെ മുട്ട പൊരിക്കാം നമുക്ക്. അപ്പോൾ പൊതിച്ചോറിലേക്ക് നമുക്ക് മുട്ട പൊരിക്കാനായിട്ട് രണ്ട് നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ട നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാനായിട്ടൊരു തവ വെച്ചിട്ടുണ്ട്. ഈ പൊതിച്ചോറിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ മുട്ട പൊരിക്കുന്നത്. ഏറ്റവും അവസാനം മാത്രം ചെയ്താൽ മതി. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് എണ്ണ അടിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിൽ കൊടുക്കാം. അപ്പോൾ മുട്ട നമ്മൾ തിരിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാം. അപ്പോൾ പൊതിച്ചോറിനായിട്ട് നമ്മളത് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇല നന്നായിട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോറിട്ട് കൊടുക്കാം.
ഇനി അതിലേക്ക് നമുക്ക് ചമ്മന്തി വെച്ചു കൊടുക്കാം കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് ഉരുട്ടി വെച്ചു കൊടുക്കാം ഇനി മീൻ വറുത്തത് രണ്ട് കഷ്ണം മീൻ വറുത്തത് പിന്നെ കുറച്ച് തോരൻ പയർ തോരൻ തോരൻ വെച്ചു കൊടുക്കാം ചാറ് ഇനി മേറ്റം മുകളിലായിട്ട് നമ്മുടെ മുട്ടയും കൂടി വെച്ചതിനു ശേഷം നമുക്ക് ഇത് പൊതിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇത് പൊതിഞ്ഞെടുക്കാം പൊതിച്ചോറ് സാധാരണ നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോഴാണല്ലോ കൊണ്ടുപോകുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്നാലേ ആ ഇലയുടെ മണവും കറികളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക നമ്മുടെ ആ നൊസ്റ്റാൾജിക് സ്മെല്ല് തരത്തുള്ളൂ ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായി നമുക്കിനി വീണ്ടും കാണാം അതുവരെ ബൈ